ഹീറോയ്ക്കും സെബിയോക്കിനും മുകളിലെ നിലയിലേക്ക് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നതും കാണിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് എൻഡായത്. പക്ഷെ അന്നേരം സെക്യൂരിറ്റി മാനേജർ വന്ന് അയാളുടെ തമ്പ് പ്രസ് ചെയ്ത് അവരെ മുകളിലേക്ക് പോകാൻ സഹായിക്കും. അതിനിടയ്ക്ക് ആ സ്ത്രീയെ പറ്റി ഒരു അത്യാവശ്യം കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇവർ ഡയറക്ടറിനെ വിളിക്കുന്നുണ്ട്. പ്രേതത്തെക്കുറിച്ചുള്ളതായതുകൊണ്ട് തന്നെ ഗാർഡ്സിനോട് അവരെ അകത്തേക്ക് വിട്ടോളാനും പറയാണ്. ശേഷം ഇവർ അകത്തേക്ക് കയറി കാര്യം എന്താണെന്ന് ഡയറക്ടർ ചോദിക്കുന്ന വഴി ഹീറോ ഗണ്ണെടുത്ത് ഡയറക്ടർക്ക് നേരെ ചൂണ്ടു. സെബിയോക്ക് ബാക്കിയുള്ളവരുടെ ഓജനാണെങ്കിൽ ഇത് കണ്ട് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സെബിയോക്ക് അത് കേൾക്കുന്നില്ല. ഇന്നേരം ഹീറോ ആ സെക്യൂരിറ്റി ലോക്കിലേക്ക് ഷൂട്ട് ചെയ്യുന്ന കാരണം പുറത്ത് എറർ കാണിക്കുകയാണ്. അകത്തുനിന്ന് എന്തൊക്കെയോ സൗണ്ടും കേൾക്കുന്നതുകൊണ്ട് തന്നെ സംശയം തോന്നി ആ ഗാർഡ്സ് ഉടൻ അവിടുത്തെ മേജറിനെ വിളിച്ച് വിവരം പറയും. അയാൾ അപ്പോൾ തന്നെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ ഡയറക്ടറിനെ വിളിക്കുമെങ്കിലും എടുക്കാതാവുമ്പോൾ അവിടേക്ക് പോവാണ്. അതിനു മുന്നായി അന്ന് പ്രേതത്തെ കാത്തു നിന്നപ്പോൾ അയാൾ ഒളിപ്പിച്ച് വെച്ചൊരു ബോക്സ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഓജൻ ഹീറോയോട് സെബിയോക്കിനെ ഇതിൽ വലിച്ചയക്കരുതെന്ന് പറയുന്നതായിട്ട് എന്നെ ഇവിടേക്ക് ആരും നിർബന്ധിച്ചു കൊണ്ടുവന്നതൊന്നല്ല എന്ന് പറഞ്ഞ് അവൾ ആ കറക്റ്റ് മാറ്റുമ്പോൾ പ്രേത അവിടെ തന്നെ ഉണ്ട്. അതിനിടെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ഡെസ്കിനിടയിലുള്ള എമർജൻസി എല്ലാം കണ്ട് അത് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. ഹീറോ പ്രേതത്തിനെ കണ്ട പാടെ നീ എൻ്റെ അമ്മ എന്താ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോഴേക്കും അവരെല്ലാം പ്രസ് ചെയ്തിട്ടും ഉണ്ടാവും. ഹീറോയ്ക്കുള്ള മറുപടിയായി നിന്റെ അമ്മ മരിച്ചു, അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇനി ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ റിമോട്ടിലേക്ക് നോക്കും. അമ്മ മരിച്ചെന്നറിഞ്ഞ് ആകെ ഷോക്കായി നിൽക്കുകയാണവൻ. ഡയറക്ടറെ തക്ക നോക്കി അവൻ്റെ നിന്ന് മാറിയിട്ട് ഇവള് നിന്നെ ചതിക്കും, ഇവള് വെറുതെ വരുമെന്ന് പറയാണ്. നിന്റെ അമ്മയെ രക്ഷിക്കാനാണെങ്കിൽ കൊല്ലായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാതെ അവൻ ആ ഗ്ലാസ് പൊളിച്ച് ആ റിമോട്ടും ചിപ്പും എടുക്കുന്നുണ്ട്. നമ്മുടെ ഭാവി തന്നെ അതിലാണുള്ളത്. നീ എന്താ ചെയ്യാൻ പോകുന്നേ, രണ്ടിനെ ഞാൻ അഴിയെണ്ണിക്കുന്നൊക്കെ ഡയറക്ടർ അടന്ന് പറയുന്നതിനിടയ്ക്ക് ഊജി വന്ന് ആ ആന സിറിഞ്ചും വെച്ചൊരു കുത്ത് അയാൾക്ക് കൊടുക്കും. ശേഷം പ്രേതത്തിനെയും കുത്താൻ നിൽക്കുകയാണ്. ഓൾറെഡി ഇവൾക്ക് കുറേ പ്രാവശ്യം ഇഞ്ചെക്ട് ചെയ്തു, ഇതും കൂടി കൊടുത്താൽ ചത്തുപോകും. ആ റിമോട്ടും ചിപ്പും നീ ഇവൾക്ക് തിരിച്ചു കൊടുത്താൽ അതോടെ എല്ലാം തീർന്നു എന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഹീറോ പോയി അവൻ്റെ കൈ തന്നെ മുറിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ രണ്ടുപേരും അത് നോക്കിയിരിക്കുകയാണ്. പുറത്താണെങ്കിൽ ഗാർഡ്സൊക്കെ കൂടി ആ ഡോറ് മേജറിൻ്റെ ബോക്സിലുണ്ടായിരുന്ന ബോംബ് വെച്ച് നശിപ്പിക്കാൻ പോകുന്ന കണ്ടിട്ട് സെക്യൂരിറ്റി മാനേജർ അങ്ങോട്ട് പോകും. ഹീറോ ആണെങ്കിൽ ആ ചിപ്പ് അവൻ്റെ കൈനുള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പറയാണ് ഡോക്ടേഴ്സിനോട്. പക്ഷെ ഇക്കാര്യം മാത്രം സെബിയൊക്കെ സമ്മതിക്കുന്നില്ല. നീ നിന്റെ പരിധി വിടാണെന്ന് പറഞ്ഞ് ഗഞ്ച് കൊണ്ടുപോകും, ഞാൻ നേരത്തെ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഒപ്പം ആ ഡോക്ടേഴ്സ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുകൊണ്ട് പെട്ടെന്ന് അവിടെ കട്ടായി ഹീറോ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയത് പോലെയാണ് കാണിക്കുന്നത്. ആ പ്രേതം പറഞ്ഞ പോലെ സമയം ചലിക്കാത്ത അവളുടെ ലോകം. പിന്നീട് അവിടെ നിന്ന് അവൻ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് അവൻ എത്തേണ്ട വർഷത്തിലേക്ക് അതേ ദിവസത്തിലേക്ക് ചെല്ലാണ്, 1997. ഇപ്പോൾ ഹീറോയുടെ ഓഫീസുള്ള അതേ സ്ഥലത്താണ് അവൻ നിൽക്കുന്നത്. അന്നേരം അവിടെ ആരാ നിൽക്കുന്നതെന്ന് ചോദിച്ചു അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ വരും. അത് വേറെ ആരുമല്ല, ഇവനെ സഹായിച്ച ആ സെക്യൂരിറ്റി മാനേജറാണ്. അന്ന് നടന്ന സംഭവത്തിലെ ഒരു സാക്ഷി ഇദ്ദേഹം ആയിരുന്നല്ലോ. ഹീറോനെ കണ്ട വഴി പരിചയമുള്ള പോലെ ഓ താങ്കളോ, കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. പക്ഷെ അയാളൊന്ന് തിരിയുമ്പോഴേക്കും ഇവൻ മാഞ്ഞു പോകും. ശേഷം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റേഡിയോ റിസർച്ചിലേക്ക് കയറി പോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ അവൻ അവൻ്റെ സെക്യൂരിറ്റിക്കാരനായ അച്ഛൻ മകനെ റൂമിലാക്കി ഇങ്ങോട്ട് പോകുന്നതാണ്. ആരും വരുന്ന സൗണ്ട് കേട്ട് ഇവൻ ആ കുട്ടി ഇരിക്കുന്ന റൂമിലേക്ക് കയറാണ്. ഒച്ച ഉണ്ടാക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് ഡോർ തുറന്ന് നോക്കുമ്പോൾ ഒരു ഓഫീസിൽ നടന്നു പോകുന്നതും പെട്ടെന്ന് ആ പ്രേതം വന്ന് അയാളെ ഷോക്ക് എടുപ്പിച്ച് എടുത്തുന്നതും അവൻ കാണും. ശേഷം അവൾ അയാളുടെ ID കാർഡും എടുത്ത് പോകുന്നുണ്ട്. വീണ് എടുക്കുന്ന സാറിനെ കണ്ടാണ് ഹീറോയുടെ അച്ഛൻ ഓടി വരുന്നത്. അച്ഛൻ്റെ സൗണ്ട് ആയിട്ട് ആ കുട്ടിയും പുറത്തേക്ക് പോകാൻ പോകുന്നതും തടഞ്ഞ് ഹീറോ ഇറങ്ങാൻ പോകും. അയാൾ ഇന്നേരം പോലീസിനെ വിളിച്ചറിയിക്കുന്നതിനിടയ്ക്ക് പ്രേതം അവിടെ നിൽക്കുന്നത് അയാൾ കാണാണ്. പെട്ടെന്ന് ഹീറോ വന്ന് വീണെടുക്കുന്ന ഓഫീസറിനെ നോക്കുമ്പോൾ അയാൾക്ക് ഹീറോയുടെ അതേ ഫേസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇത്രയും നാൾ നമ്മളെ വിശ്വസിപ്പിച്ചിരുന്ന ഇപ്പൊ പ്രേതത്തെ കണ്ട് ഞെട്ടി നിൽക്കുന്ന ആ സെക്യൂരിറ്റിക്കാരനായിരുന്നില്ല ഹീറോയുടെ അച്ഛൻ, ഈ കിടക്കുന്ന ഓഫീസറാണത്. അവൻ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇയാൾ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം കൊല്ലപ്പെട്ടതിന്റെ ഒരു രേഖകളും അന്ന് ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റിക്കാരനൊപ്പം ഉണ്ടായിരുന്ന ആ കുട്ടി ഹീറോ അല്ല, അയാളുടെ സ്വന്തം മകനാണ്. അന്നേരം അവിടേക്ക് എത്തുന്ന സെക്യൂരിറ്റി മാനേജർ രണ്ടുപേരെയും കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ടാവും. അവിടെയാണെങ്കിൽ മറ്റയാളും പ്രേതവും തമ്മിൽ അടിയോടടി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അയാൾ ആ ID കാർഡ് വലിച്ചൂരിയത് കണ്ട് ഇവൾ അയാളെയും തള്ളിയിട്ട് വീണ്ടും ഗ്രിഡ് ശരിയാക്കാൻ നിൽക്കും. പക്ഷേ ഇയാൾ വീണ്ടും ചെന്ന് തടയാൻ നോക്കാൻ നേരം വീണ്ടും ഇവർ തമ്മിൽ അടിയാവുകയും ഇവൾ അയാളെ തള്ളി മാറ്റം ചെയ്യുമ്പോൾ അന്നേരം അവിടെയുള്ള കമ്പിയിലേറി അയാൾ മരിക്കുന്നതായാണ് കാണിക്കുന്നത്. അതവിടെ എത്തുന്ന അയാളുടെ മകൻ ഉൾപ്പെടെ എല്ലാവരും കണ്ട് ഷോക്കാവാണ്. അപ്പോഴേക്കും ഗ്രിഡിൻ്റെ അപ്ലിക്കേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അവിടെ കട്ട് ചെയ്ത് ഹീറോ ആ ഓഫീസിലേക്ക് കയറി കഴിഞ്ഞുള്ള സീൻ വീണ്ടും റിപ്പീറ്റ് ആവാണ്. അവനുണ്ടായിട്ടും അച്ഛൻ മരിച്ചല്ലോ, ഇപ്രാവശ്യം നടന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തണം. അങ്ങനെ അച്ഛനറിയാതെ ആളുടെ ID കാർഡ് അവൻ തന്നെ എടുത്തുകൊണ്ട് പോകും. അവൻ പോയി കഴിഞ്ഞ് അച്ഛനും എങ്ങോട്ടോ പോകാൻ നേരം കോട്ടിൽ ID കാർഡ് നോക്കുമ്പോൾ അത് കാണാനില്ല. ഇതിനകം പ്രേതം നേരത്തെ വന്ന ഓപ്പറേറ്റിംഗ് റൂമിന് മുന്നിൽ എത്തിയിട്ടും ഉണ്ടാവും. ഹീറോ നേരെ ആ കാർഡ് എടുത്ത് കൊടുക്കുന്നത് കണ്ട് പ്രേതം അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ശേഷം അവളെ ഗ്രിഡ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലേക്ക് കടക്കും. സെയിം ടൈം ജോലിക്കാരൻ മകനെ ആക്കി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുന്ന സീൻ കാണിക്കും. നീ ആരാ, നിനക്ക് എന്നെ എങ്ങനെ അറിയാമെന്നുള്ള പ്രേതത്തിൻ്റെ ചോദ്യത്തിന് അറിയാം, നീ ഒരു കൊലപാതകയല്ലേ,
ഗ്രിഡിന്റെ പ്രോഗ്രാമിംഗ് ഒക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് തിരിച്ചു ചോദിക്കും. എന്റെ അച്ഛനെ കൊന്നതിന്റെ കാരണം ഈ ഐ ഡി കാർഡ് ആയിരുന്നല്ലേ, അത് മാത്രമായിരുന്നു നിനക്ക് വേണ്ടിയിരുന്നത് എന്നൊക്കെ പറയാണ് അവൻ. ഇതിനിടെ ജോലിക്കാരൻ അയാളുടെ മകനെ കൊണ്ട് പോയി കഴിഞ്ഞു. എന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയായിരുന്നു അത്. ഗ്രിഡിന് വേണ്ടി എന്റെ അച്ഛൻ എന്തിനു വരയ്ക്കണം, ഞാൻ അദ്ദേഹത്തിന്റെ മകനാണെന്നൊക്കെ പറയുന്നതിനിടയ്ക്ക് പ്രേതത്തിന് വയ്യാതായി അവിടെ വീഴും. സെക്യൂരിറ്റിക്കാരനാണെങ്കിൽ അയാളെ പ്രേതം കൊന്ന ആ സ്പോട്ടും വിട്ടു പോയിട്ടുണ്ടാവും. അതായത് ഇപ്രാവശ്യം ഹീറോയുടെ അച്ഛനും മരിക്കുന്നില്ല, അയാളും മരിക്കുന്നില്ല. ഇവിടെ അവൾ പറഞ്ഞു കൊടുക്കുന്നത് അനുസരിച്ച് ഹീറോ ഗ്രിഡ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവൾ മാഞ്ഞ് എയർലിങ്ങനെ ഇല്ലാതായി പോവാണ്. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും അവൻ ആ ഗ്രിഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാനുള്ള ടൈം കഴിയുന്നതുകൊണ്ട് തന്നെ ആ ഓപ്പറേഷൻ ഫെയിലാവും. അവിടെ സീൻ കട്ടാക്കി കാണിക്കുന്നത് ഹീറോ 97 എന്ന് 2021 ടൈം ട്രാവൽ ചെയ്തതായാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന് അറിയണമല്ലോ. ആ കാഴ്ച അവനെ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പുറത്തൊന്നും അധികം ആൾക്കാരില്ല, എല്ലാവരും മാസ്കും പി പി കിറ്റൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അതായത് ഗ്രിഡ് നിർമ്മിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് തന്നെ സോളാവിൻഡിന്റെ ആഘാതം ഭൂമിയിൽ വലുതായിരുന്നു. അങ്ങനെ അവൻ ആദ്യം അവൻ്റെ അമ്മയെ അന്വേഷിച്ചു പോവാണ്. ശരിക്കുള്ള ഭാവിയിൽ അവൻ്റെ അമ്മ എവിടെയാണ് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയെ പറ്റി തിരക്കാൻ നേരം ആ പേരിലൊരു സ്ത്രീ ഇവിടെ വർക്ക് ചെയ്തിരുന്നില്ല എന്ന് മാനേജർ തറപ്പിച്ചു പറയും. അതോടെ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്, അമ്മയ്ക്ക് ഈ ജോലി ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈം അവനൊരു സൈറൺ കേൾക്കും. സോളാവിൻഡിന്റെ ആഫ്റ്റർ എഫക്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഉടൻ ഹീറോ ആ കമ്പനിയിലെ ആൾക്കാരെല്ലാം ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി താഴേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോഴേക്കും ആകാശത്തിന്റെ നിറമൊക്കെ മാറിയിട്ടുണ്ടാവും. എല്ലാവരെയും ഡെസ്കിനടിയിലേക്ക് കയറ്റി മുഖവും ശരീരവും തണുപ്പിക്കാൻ എല്ലാവർക്കും നനഞ്ഞ തുണിയൊക്കെ കൊടുക്കാണ് അവൻ. അത്രയ്ക്ക് റേഡിയേഷനും ചൂടും ഓരോന്നിനും തീ പിടിക്കലും അങ്ങനെ അങ്ങനെ. ഹിരോഷിമയിൽ ബോംബിട്ടതിന് തുല്യമായിരിക്കും സോളാവിൻഡിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയാണ് ന്യൂസിലൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഇവൻ അവൻ്റെ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സൊക്കെ കണ്ടെത്തി അവിടേക്ക് ചെല്ലും. എന്താ നടക്കാൻ പോണെന്നുള്ള പേടിയിലാണ് അവൻ പോകുന്നതെങ്കിലും ഹീറോയെ കണ്ടപാടെ അവൻ്റെ അമ്മ വന്ന് നീ എന്താ നനഞ്ഞിരിക്കുന്നത്, പോയി ഫ്രഷ് ആവാൻ പറഞ്ഞ് പോകുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ യാതൊരു അസുഖവുമില്ല. ശേഷം ഹീറോ തന്റെ റൂം ഏതാണെന്നൊക്കെ നോക്കിപ്പോയി ഒന്ന് ഫ്രഷ് ആവാണ്. കൈലാ മുറിവൊക്കെ അവൻ ഡ്രസ് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവനെ കാത്ത് ദേ അച്ഛൻ നിൽക്കുന്നു. അദ്ദേഹത്തിനും ഒരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യവാനാണ്. അമ്മയാണെങ്കിൽ ജലദോഷം പിടിക്കാതിരിക്കാം, മോനെ സൂപ്പൊക്കെ കുടിപ്പിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഹാപ്പിയായി ഹെൽത്തിയായി ഇരിക്കുന്നതും തന്നോടുള്ള സ്നേഹമൊക്കെ കണ്ട് സന്തോഷം അടക്കാനാവുന്നില്ല ഹീറോയ്ക്ക്. അതിനുശേഷം പിറ്റേ ദിവസം അച്ഛനും അമ്മയും മോനും കൂടി ഓഫീസിലേക്ക് പോകുന്നതായാണ് കാണിക്കുന്നത്. അവരുടെ സെറ്റപ്പ് തന്നെ മാറി, അവിടുത്തെ തന്നെ ഏറ്റവും വലിയ പണക്കാരാണിപ്പോൾ. പക്ഷെ പുറത്തുള്ള അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ആളുകളുടെ മുഖവും ശരീരമൊക്കെ സോളാവിൻ്റെ ഇഫക്റ്റ് കാരണം ആകെ പുള്ളിയിരിക്കുന്നതൊക്കെ കണ്ട് ഇവനൊരു കുറ്റബോധം പോലെയൊക്കെ തോന്നും. അവിടുത്തെ ജീവിത രീതി തന്നെ മാറിയിരിക്കുന്നു. റേഡിയോ അയഡിയൻ ഉപയോഗിച്ച് റേഡിയേഷൻ്റെ പ്രത്യാഘാതം കുറയ്ക്കാനുള്ള ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ഡോക്ടർ അവൻ്റെ അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പി ലെവലിൽ ജീവിക്കുന്നത്. ഗ്രിഡ് ഷീൽഡിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനൊരു സംഭവത്തെക്കുറിച്ചേ ന്യൂസില്ല, നോ റിസൾട്ടാണ്. പിന്നീട് സോളാവിൻ്റെ നാശനഷ്ടങ്ങളെക്കുറിച്ച് നോക്കാൻ പോകുമെങ്കിലും അത് കാണാനുള്ള ധൈര്യം അവനില്ല. പിന്നീട് ഹീറോയും അച്ഛനൊക്കെ കൂടി ഒരു പബ്ലിക് ബാത്ത് ഹൗസിലൊക്കെ പോയി ഫ്രഷ് ആവുന്ന സീൻ കാണിക്കും. അവിടെ അങ്ങനെ അച്ഛനോടൊക്കെ ഒരു ഒന്ന് സംസാരിച്ച് കഴിഞ്ഞ് നടക്കുമ്പോൾ അവിടെ അവൻ ആ കില്ലറിനെ കാണാണ്. പ്രേതം സഹായിച്ചു തന്ന ആ കില്ലർ അയാൾ അവിടെ ജോലി ചെയ്യുന്നതാണ്. ഹീറോയുടെ തുറിച്ചുനോട്ടം കണ്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പോവും. പക്ഷേ ഹീറോ വീണ്ടും അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പെട്ടെന്ന് അയാളെ മുന്നിലേക്ക് വന്ന് കുറച്ച് ദേഷ്യത്തിൽ തന്നെ വീണ്ടും എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പ്രത്യേകിച്ച് ഒന്നും മിണ്ടാതെ തിരിച്ചു വരും. ശേഷം അവൻ സെബ്യോക്കിനെ കുറിച്ച് ഏതൊരു സൈറ്റിൽ അന്വേഷിക്കുന്നതായാണ് കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഏതൊരു ലൈബ്രറിയിലേക്കും അവൻ പോകുന്നുണ്ട്. പക്ഷെ അവിടെ എത്ര അന്വേഷിച്ചിട്ടും ഹീറോയിനെ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പെട്ടെന്നൊരു ലീഡ് അതിലെ പോകുന്നതുകൊണ്ട് അത് സെബ്യോക്കാണെന്ന് തോന്നി അവളുടെ അടുത്തേക്ക് അവൻ ചെല്ലും. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുന്നതും ഷോക്ക് അടിച്ച് നിൽക്കുകയാണ് ഹീറോ. അവളുടെ മുഖം പാതി പൊള്ളിയിട്ടുണ്ടായിരുന്നു, ചെവി കേൾക്കില്ല, സംസാരിക്കാനും പറ്റില്ല. ആംഗ്യ ഭാഷയിൽ കാര്യം പറയുമെന്ന് കാണിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ടാണ് സോളാവിൻ്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്നൊക്കെ നോക്കുന്നത്. ഗ്രിഡ് മനുഷ്യരാശിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവന് മനസ്സിലാവും. ആ കുറ്റബോധത്തിൽ അച്ഛനെയും അമ്മേനെയും വന്ന് കെട്ടിപ്പിടിച്ചിട്ട് സോറി പറഞ്ഞ് അവൻ ആ റിമോട്ട് വീണ്ടും പ്രസ് ചെയ്യാണ്. വീണ്ടും അങ്ങനെ 1997 ആ സംഭവം നടക്കുന്ന ടൈമിലേക്ക് എത്താണ് അവൻ. നേരെ ചെന്ന് അച്ഛൻ്റെ കോട്ടും എടുത്ത് ആ റൂമിലേക്ക് പോകുന്ന വഴി അവിടെ ജോലി ചെയ്യുന്ന വേറൊരു ഓഫീസർ അവനെ കാണുന്നുണ്ട്. ഫേസ് ഒരുപോലെ ആയതുകൊണ്ട് അവൻ്റെ അച്ഛൻ അഥവാ ഇയാളുടെ കൊളീഗാണെന്നാണ് വിചാരിക്കാം. അങ്ങനെ അയാൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് ശരിക്കുള്ള അച്ഛൻ വരുന്നുണ്ട്. സാറല്ല ഇപ്പം അതിലേ പോയേ, എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ ആ റൂമിലേക്ക് പോയതാറാന്ന് ചോദിച്ചു കേട്ട് ഹീറോയുടെ അച്ഛൻ നേരെ അവിടേക്ക് പോകും. ഹീറോ ആണെങ്കിൽ കഴിഞ്ഞ തവണ പ്രേതം പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഗ്രിഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കണ്ടപാടെ ഹീറോയുടെ അച്ഛനവനെ തള്ളിയിട്ട് ഐ ഡി എടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ സേയാണ്, അങ്ങനെ ചെയ്യരുതെന്ന് പറയുമെങ്കിലും നീ ആരാ,
എന്റെ മോനെ എങ്ങനെ അറിയാന്നൊക്കെ പറഞ്ഞ് ഉന്തും തള്ളുവാകും. ഇതേ സമയം റൂമിനുള്ളിൽ നിന്ന് സൗണ്ട് കേട്ട് ആ സെക്യൂരിറ്റിക്കാരൻ്റെ ഓടി അവിടേക്ക് വരും. രണ്ടിനെയും കണ്ട അയാളും ഷോക്കായി നിൽക്കുന്ന ടൈം റിമോട്ട് എടുത്ത് ഇൻവിസിബിൾ ആവാൻ ഹീറോ നോക്കുമ്പോൾ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി തള്ളുന്നതും മുമ്പ് സെക്യൂരിറ്റിക്കാരൻ മരിച്ച അതേ രീതിയിൽ കമ്പിയിൽ കുത്തിക്കേറി അദ്ദേഹം സ്പോട്ടിൽ തന്നെ മരിക്കുകയാണ്. ഇത് കണ്ട് തരിച്ചു നിൽക്കുന്ന ഹീറോയെ കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഹീറോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അച്ഛനെയും ജനങ്ങളെയും ഒരുമിച്ച് അവനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഇനിയും അവൻ എന്ത് തീരുമാനമൊക്കെയാണ് എടുക്കാൻ പോണേന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.